ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ ഗതി തന്നെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു 2014 ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രൂപീകരണം. ആ ഒരു ലീഗിൽ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുക്കാനായി അതേ വർഷം May 27 ഒരു ക്ലബ്ബ് രൂപം കൊണ്ടു. അതുവരെ മറ്റ് വിദേശ ക്ലബ്ബുകളെല്ലാം ആരാധിച്ചിരുന്ന തങ്ങളുടെ നാട്ടിലും ഒരു വേൾഡ് ക്ലാസ് രീതിയിലുള്ള ഒരു ഫുട്ബോൾ ടീം വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന യുവാക്കളുടെ ഇടയിലേക്ക് ഈ ക്ലബിന് വൻ സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. ഈ ഒരു ടീമിൻ്റെ പേരിൽ കേരള എന്ന ആ ഒരു വാക്കുള്ളതുകൊണ്ട് മാത്രം ഈ ക്ലബിനെ ആരാധിച്ചവരായിരുന്നു ആദ്യം ഈ ടീമിലുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ ഒരു ആരാധന അവർ പോലും അറിയാതെ ഒരു വികാരമായി മാറുകയായിരുന്നു. ആരാധകരും ഈ ഒരു ക്ലബ്ബും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ തീവ്രതയും ആഴവും മനസ്സിലാക്കിയ മറ്റു ഭാഷക്കാരും മറ്റ് സംസ്ഥാനക്കാരും ഈ ഒരു ക്ലബിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഈ ഒരു ടീമിൻ്റെ തോൽവികളിൽ സങ്കടപ്പെട്ടും വീഴ്ചകളിൽ സഹതപിച്ചും വിജയത്തിൽ സന്തോഷിച്ചും ഈ ഒരു ക്ലബിനെ അവർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ക്ലബ്ബായി ഈ ഒരു ടീം മാറി. അതെ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ. ISL പോലത്തെ ഒരു ലീഗിൽ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു ടീം മത്സരിക്കുക എന്ന സന്തോഷത്തിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ഡബിൾ ധമാക്ക എന്നതുപോലെയായിരുന്നു ആ ഒരു സീസണിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പെർഫോമൻസ്. അങ്ങനെ ISL ഒന്നാം സീസണിൻ്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ 4th ഫിനിഷ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് ക്വാളിഫൈ ആവുകയും സെമിയിൽ ചെന്നൈയിൻ FC ഒന്നാം പാദത്തിൽ കൊച്ചിയിൽ വെച്ച് ഇഷ്വാഖ് അഹമ്മദിൻ്റെയും ഇയൻ ഹ്യൂമിൻ്റെയും സുശാന്ത് മാത്യുവിൻ്റെയും ഗോളുകൾക്ക് 3-0 വിജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പാദത്തിനായി ചെന്നൈയിലേക്ക് വണ്ടിയേറി. എന്നാൽ ചെന്നൈയിൽ വെച്ച് രണ്ടാം പാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3-0 പിന്നിൽ നിൽക്കുന്ന സമയത്ത് ആഗ്രിഗേറ്റ് 3-3 സമനിലയായിരുന്ന സമയത്ത് എല്ലാവരും ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകും എന്ന് കൽപ്പിച്ചിരുന്ന സമയത്ത് സ്റ്റീവൻ പിയേഴ്സൺ KBFC വേണ്ടി ഗോൾ സ്കോർ ചെയ്യുകയും 4-3 എന്ന ആഗ്രിഗേറ്റ് സ്കോറിൽ ചെന്നൈയിനെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സീസണിലെ ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുകയും ചെയ്തു. ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത് അത്ലറ്റിക്കോടി കൊൽക്കത്തയായിരുന്നു. അങ്ങനെ ആദ്യ സീസണിൽ തന്നെ കിരീടം നേടുക എന്ന സ്വപ്നവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിനിറങ്ങിയത്. പക്ഷേ മുഹമ്മദ് റഫീഖിൻ്റെ ഗോളിൽ കൊൽക്കത്ത വിജയിക്കുകയും അങ്ങനെ ആദ്യ സീസണിലെ ജേതാക്കൾ എന്ന ടൈറ്റിലിന് അർഹരാവുകയും ചെയ്തു. ആ ഒരു സങ്കടത്തിലായിരുന്നു ആരാധകരെങ്കിൽ പോലും ആദ്യ സീസണിൽ തന്നെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പെർഫോമൻസ് ആരാധകർക്ക് മികച്ചൊരു എക്സ്പെക്റ്റേഷൻ നൽകുകയും രണ്ടാം സീസണിൻ്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ 3-1 ജയിച്ചപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇരട്ടിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു സീസൺ അവസാനിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണണമെങ്കിൽ പോയിൻ്റ് ടേബിളിൻ്റെ 8th, അതായത് അവസാന സ്ഥാനത്തോട്ട് നോക്കണമായിരുന്നു. ആ ഒരു വിഷമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 3rd ആരംഭിച്ചത്. 3rd ആദ്യത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനോട് 1-0 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയും രണ്ടാം മത്സരത്തിൽ ATKയോട് അതേ സ്കോറിന് തന്നെ നമ്മുടെ കൊച്ചിയിൽ 1-0 തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് 3rd ഡൽഹിക്കെതിരെ ഗോൾരഹിത സമനില വഴങ്ങുകയും ചെയ്തു. ആ ഒരു സീസണിലെ 4th തങ്ങളുടെ ആ സീസണിലെ ആദ്യത്തെ ഗോളും ആദ്യത്തെ വിജയവും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ആദ്യ വിജയം പോട്ടെ, ആദ്യ ഗോൾ തന്നെ സീസണിലെ 4th ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുക എന്നത് വളരെയധികം നാണക്കേട് നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ ആ ഒരു സീസണിൻ്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിച്ചത് 2nd അതെ, അങ്ങനെ 2nd തന്നെ പ്ലേ ഓഫിന് ക്വാളിഫൈ ആയ കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ നേരിട്ടത് ഡൽഹിയായിരുന്നു. സെമി ഫൈനലിൻ്റെ ആദ്യ പാദത്തിൽ ഡൽഹിയെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് 1-0 ഡൽഹിയെ തോൽപ്പിക്കുകയും എന്നാൽ 2nd ഡൽഹിക്കെതിരെ ഡൽഹിയിൽ വെച്ച് 2-1 തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സ്. ആഗ്രിഗേറ്റ് സ്കോർ 2-2 സമനില ആയതുകൊണ്ട് തന്നെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുകയും എക്സ്ട്രാ ടൈമിൽ ഗോളുകളൊന്നും വീഴാത്തത് കൊണ്ട് തന്നെ
പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് മത്സരം പ്രവേശിക്കുകയും ചെയ്തു. പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ഡൽഹിയെ രാജകീയമായി തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തങ്ങളുടെ രണ്ടാം ഫൈനലിലേക്ക് ക്വാളിഫൈ ആയി. ISL തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഫൈനൽ. ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനെത്തിയത് ആദ്യ സീസണിൽ തങ്ങളുടെ കിരീടധാരണം മുടക്കിയ അത്ലറ്റിക്കോടി കൊൽക്കത്ത തന്നെയായിരുന്നു. ആ ഒരു പക വീട്ടാനായി ആ ഒരു ഫൈനൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിച്ചു, അതും കൊച്ചി സ്റ്റേഡിയത്തിൽ. പക്ഷേ മത്സരം അവസാനിച്ചപ്പോൾ വിജയമുണ്ടായിരുന്നത് കൊൽക്കത്തയുടെ ഭാഗത്തായിരുന്നു. മത്സരത്തിൽ ആദ്യ ഗോൾ സ്കോർ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നെങ്കിലും പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ATK മത്സരം ഈക്വലാക്കുകയും പിന്നീട് മത്സരത്തിൽ ഗോളുകളൊന്നും ആരും സ്കോർ ചെയ്യാത്തത് കൊണ്ട് തന്നെ പെനാൾട്ടി ഷൂട്ടൗട്ട് വരെ മത്സരം നീണ്ടുപോവുകയും അങ്ങനെ ഷൂട്ടൗട്ടിൽ ATK തങ്ങളുടെ രണ്ടാം കിരീടത്തിന് അർഹരാകുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ആ ഒരു പക തീർക്കാനായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാലാം സീസൺ ആരംഭിച്ചത്. നാലാമത്തെ സീസണിൽ ദിമിത്രോ ബോബത്തോവിൻ്റെ കരുത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയെങ്കിലും സീസൺ അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആറാം സ്ഥാനത്തായിരുന്നു. അഞ്ചാം സീസണെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സീസണാണത്. വലിയ വലിയ തോൽവികളും ജയിക്കേണ്ട മത്സരങ്ങൾ സമനിലയാക്കിയതും കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ സീസണിൽ ഒൻപതാം സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുകയായിരുന്നു. എന്നാൽ ആറാം സീസണിലും ഏഴാം സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായത് മികച്ച താരങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ റെഫറി മിസ്റ്റേക്സും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സും ഇഞ്ചുറീസും ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്തതിനുള്ള കാരണങ്ങളായി മാറി. അങ്ങനെ നിരാശകൾ സമ്മാനിച്ച നാല് വർഷങ്ങൾക്ക് ശേഷമാണ് എട്ടാം സീസണും കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചത്. വലിയ പ്രതീക്ഷയില്ലാത്ത ഡിഫൻസ് നിരയും ലൂണയുള്ളതുകൊണ്ട് ചെറിയ എക്സ്പെക്റ്റേഷനുള്ള മധ്യനിരയും സ്പെയിനിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നുമുള്ള സ്ട്രൈക്കേഴ്സ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ സന്തോഷം നൽകുകയും എന്നാൽ ഹൂപ്പറിനെക്കുറിച്ചും ജോർദാൻ മോറയെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ആ സന്തോഷം മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഒരു അറ്റാക്കിംഗ് നിരയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സീസണിൽ ഇറങ്ങിയത്. സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ATKയോട് 4-2 തോൽക്കുകയും രണ്ടാം മത്സരത്തിൽ തോൽവി കണക്കെയുള്ളൊരു സമനില ഏറ്റുവാങ്ങുകയും ചെയ്തു. മൂന്നാം മത്സരവും സമനിലയിൽ അവസാനിച്ചപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ നിരാശ സമ്മാനിക്കുമെന്ന് ആരാധകർ വരെ ഉറപ്പിച്ചു. എന്നാൽ ആറാം മത്സരത്തിന് ശേഷം പിന്നെ അവർക്ക് കാണാൻ സാധിച്ചത് നാല് വർഷങ്ങളുടെ ഇടയിൽ അവർ കണ്ട ബ്ലാസ്റ്റേഴ്സിനെ ആയിരുന്നില്ല. അതെ, പിന്നീട് നമ്മൾ കണ്ടത് മൂന്നാം സീസണിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ, ISL വരെ ഭയക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ, അണ്ടർ എസ്റ്റിമേറ്റിംഗ് യുവർ എനിമീസ് യുവർ ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക് എന്ന് കാണിച്ചു കൊടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ. ഒന്നാം നമ്പർ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിനോ ഗോമസിന് ഇഞ്ചുറി പറ്റിയപ്പോൾ പകരക്കാരനായി വന്ന് ഇന്ന് ISLലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലോറീസിൽ ഒന്നാമത് നിൽക്കുന്ന പ്രഭ്ശുഗൻ സിംഗിൽ സംരക്ഷിക്കുന്ന ആ ഗോൾ വരയിലേക്ക് പന്തുമായി എത്തുന്നവരെ ഡിഫെൻഡ് ചെയ്യാനായി മാർക്കോലിസ്കോവിച്ച് നേതൃത്വം നൽകുന്ന ഡിഫെൻസും ഫുട്ബോളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മധ്യനിരയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ലൂണ, സഹൽ, പൂട്ടിയ, ജീക്സൺ എന്നീ മിഡ്ഫീൽഡുമായ ജാലക്കാരും മിന്നൽ ഷോട്ടുകൾ കൊണ്ടും കിടിലൻ വോളികൾ കൊണ്ടും മനോഹരമായ ഗോളുകൾ കൊണ്ടും ആരാധകരുടെ മനസ്സാകെ ആകർഷിച്ചെടുത്ത അൽവാരോ ഡയസ് എന്ന കോംബോയുമാണ് ഈ ടീമിനെ മറ്റു ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാക്ട് എന്നത് ഈ 11 കൂറ്റൻ കാളകളെ മെരുക്കിയെടുത്ത് ഒരൊറ്റ ടീമായി ഒരൊറ്റ മനസ്സായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കമായ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റു ടീമുകൾ ഭയക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സാക്കി മാറ്റിയ ഇവാൻ ബുക്കോമാനോവിച്ച് എന്ന തന്ത്രശാലിയായ പണിയറിയാവുന്ന പരിശീലകനാണ്. അതെ, ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച കേരള ബ്ലാസ്റ്റേഴ്സ്, വിമർശകർ വരെ ഭയക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്. 8 വർഷങ്ങളായി ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശേഷിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ്. അതെ, നിങ്ങൾ ISL കിരീടം നേടണം, കാരണം 8 വർഷത്തെ കാത്തിരിപ്പാണ്, 4 വർഷത്തെ തോൽവികൾക്ക് ശേഷമുള്ള തിരിച്ചു വരവാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. With love.
ട്രൂ KBFC ആൻഡ്.